ലോകത്തിൽ എവിടെയുള്ളവർക്കാണെങ്കിലും എന്തിനേറെ പറയുന്നു, മലയാളികൾക്ക് പോലും ഏറെ പ്രിയപ്പെട്ട ഒരു ഇടമുണ്ട്, US. അമേരിക്ക എന്നത് നമ്മുടെ ചിരകാല സ്വപ്നം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അറിയാനും കേൾക്കാനും കാണാനുമുണ്ട്. അമേരിക്കയിൽ എത്തിപ്പെടുക അത്ര സാധ്യമല്ല, അസാധ്യമായ കാര്യമാണ്, ഒട്ടനവധി കടമ്പകളുണ്ട് അതിന്. എന്നാൽ സ്ഥലങ്ങളെ പറ്റി ഒന്ന് അറിഞ്ഞാലോ? US ഏറ്റവും വലിയ 10 നഗരങ്ങളെ പറ്റി അറിയാം. വിശാലവും വൈവിധ്യപൂർണവുമായ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഏറ്റവും ജനസംഖ്യയുള്ള 3-ാമത്തെ രാജ്യമാണത്. 50 സംസ്ഥാനങ്ങളുള്ള US നിലവിലെ ജനസംഖ്യ എത്രയാണെന്ന് അറിയണ്ടേ? ജനസംഖ്യ വരുന്നത് 341,814,420 പേരാണ്. ചെറിയ പട്ടണങ്ങൾ മുതൽ വിശാലമായ മഹാനഗരങ്ങൾ വരെ രാജ്യത്തുണ്ട്. ലോകത്തിലെ ഏറ്റവും വംശീയ വൈവിധ്യമുള്ള രാജ്യങ്ങളിലൊന്നായും US അറിയപ്പെടാറുണ്ട്. ജനസംഖ്യയും സാമ്പത്തിക വികസനവും പലപ്പോഴും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനസംഖ്യാ വളർച്ച സാമ്പത്തിക വളർച്ചയെ നയിക്കുന്നുണ്ട്, തിരിച്ചും അങ്ങനെയാണ്. തൽഫലമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ചില വലിയ നഗരങ്ങളും ജനസാന്ദ്രതയുള്ളവയാണ്. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ അനുസരിച്ച് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ 10 നഗരങ്ങൾ പരിചയപ്പെടാം. 1. ന്യൂയോർക്ക്. സാമ്പത്തികം, സംസ്കാരം, മാധ്യമങ്ങൾ എന്നിവയുടെ ആഗോള കേന്ദ്രമായാണ് ന്യൂയോർക്ക് നഗരം അറിയപ്പെടുന്നത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാസ്ഡാക്ക്, മറ്റ് നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഈ നഗരത്തിൻ്റെ പ്രത്യേകതയാണ്. മെട്രോപോളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട്, അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി തുടങ്ങിയ മ്യൂസിയങ്ങളുള്ള ഇത് കലകളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തിയേറ്റർ ജില്ലകളിലൊന്നായ ബ്രോഡ്വേയുടെ ആസ്ഥാനവും ന്യൂയോർക്ക് സിറ്റിയാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ നഗരത്തെ അവരുടെ ഭവനമായാണ് കാണുന്നത്. മാത്രമല്ല ഇത് നിരവധി സംസ്കാരങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് നഗരം ധാരാളം കുടിയേറ്റങ്ങൾക്ക് പേരുകേട്ടതും കൂടിയാണ്. 2-ാമത് വരുന്നത് ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ് ഹോളിവുഡ് സിനിമാ വ്യവസായം എന്നാണ് അറിയപ്പെടുന്നത്. വാൾട്ട് ഡിസ്നി പിക്ചേഴ്സ്, വോണർ ബ്രദേഴ്സ്, യൂണിവേഴ്സൽ പിക്ചേഴ്സ്, പാരാമൗണ്ട് പിക്ചേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലുതും വിജയകരവുമായ ഫിലിം സ്റ്റുഡിയോകൾ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോസ് ഏഞ്ചൽസ് അഭിവൃദ്ധി പ്രാപിക്കുന്ന ടെലിവിഷൻ വ്യവസായത്തിന്റെ കേന്ദ്രം കൂടിയാണ്. കൂടാതെ നിരവധി ജനപ്രിയ ടി വി ഷോകളും നഗരത്തിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. വിശ്രമ ജീവിതത്തിനും നഗരം പേരുകേട്ടതാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ലോസ് ഏഞ്ചൽസിലെ ബീച്ചുകളും ഔട്ട്ഡോർ പ്രവർത്തനങ്ങളും അന്തരീക്ഷവും ആസ്വദിക്കാൻ വരുന്നുണ്ട്. 3-ാമത് ഷിക്കാഗോയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3-ാമത്തെ നഗരമാണ് ഷിക്കാഗോ. ധനകാര്യം, വാണിജ്യം, വ്യവസായം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയുടെ പ്രധാന കേന്ദ്രമാണ് ഇത്. ഷിക്കാഗോ ഒരു പ്രധാന ഗതാഗത കേന്ദ്രം കൂടിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്ന് ഹെയർ ഇന്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂച്ചർ എക്സ്ചേഞ്ചുകളിലൊന്നായ ഷിക്കാഗോ മെർക്കന്റൈൻ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്ഷൻ എക്സ്ചേഞ്ചുകളിലൊന്നായ ഷിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിന്റെ ആസ്ഥാനം കൂടിയാണ്. 4-ാമത് വരുന്നത് ഹൂസ്റ്റൺ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ കമ്പനികളുടെ ആസ്ഥാനമായതിനാൽ ഹൂസ്റ്റൺ ലോകത്തിന്റെ ഊർജ്ജ തലസ്ഥാനമായാണ് അറിയപ്പെടുന്നത്. എണ്ണവാതക വ്യവസായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഹൂസ്റ്റൺ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിലൊന്നായ ഹൂസ്റ്റൺ ഷിപ്പ് ചാനലിന്റെ ആസ്ഥാനമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്ററായ ടെക്സസ് മെഡിക്കൽ സെന്ററും ഈ നഗരത്തിലാണ്. ടെക്സസ് മെഡിക്കൽ സെന്ററിലെ 21 ആശുപത്രികളും, 4 മെഡിക്കൽ സ്കൂളുകളും, 8 അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ. ബയോടെക്നോളജി, മെഡിക്കൽ ഉപകരണ നിർമ്മാണം എന്നിവയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഹൂസ്റ്റൺ. 5-ാമത് വരുന്നത് ഫീനിക്സ്. അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ മരുഭൂമിയിൽ അതിവേഗം വളരുന്ന നഗരമാണ് ഫീനിക്സ്. ഇത് അരിസോണയുടെ തലസ്ഥാനവും രാജ്യത്തെ 5-ാമത്തെ വലിയ നഗരവുമാണ്. ഊഷ്മളമായ കാലാവസ്ഥ, അതിഗംഭീര വിനോദ കേന്ദ്രങ്ങൾ, താങ്ങാനാകുന്ന ജീവിത ചെലവ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഫീനിക്സ്. വിനോദസഞ്ചാരികൾക്കും വിരമിച്ചവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഫീനിക്സ്. ഡെസേർട്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ഫീനിക്സ് മൃഗശാല, ഹേർഡ് മ്യൂസിയം എന്നിവയുൾപ്പെടെ നിരവധി ആകർഷണങ്ങൾ ഈ നഗരത്തിലുണ്ട്. പ്രൊഫഷണൽ കായിക വിനോദങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഫീനിക്സ്. അരിസോണ കാർഡിനലുകൾ, അരിസോണ ഡയമണ്ട് ബാക്സ്, ഫീനിക്സ് സൺസ്, അരിസോണ കൊയോട്ടുകൾ എന്നിവയുടെയും നഗരത്തിന്റെ കൂടുതൽ ഗൃഹാതുരത്വം നൽകുന്നതാണ്. 6-ാമത് വരുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫിലാഡൽഫിയ ആണ്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു ചരിത്ര നഗരമാണ് ഫിലാഡൽഫിയ. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഉൽപാദനം എന്നിവയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഇത്. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലമാണ് നഗരം. സ്വാതന്ത്ര്യ പ്രഖ്യാപനവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണഘടനയും ഒപ്പുവെച്ച ഇൻഡിപെൻഡൻസ് ഹാൾ ഇവിടെയാണ്. ലിബർട്ടി ബെൽ, ബെറ്റ്സി റോസ് ഹൗസ്, എൽഫ്രെഡ് അലി തുടങ്ങിയ നിരവധി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ഫിലാഡൽഫിയയിലുണ്ട്. 7-ാമത് വരുന്നത് സാൻ അന്റോണിയോ. മെക്സിക്കൻ അമേരിക്കൻ സംസ്കാരങ്ങളുടെ ഇടകലർന്ന തെക്ക് മധ്യ ടെക്സാസിലെ ഒരു ഊർജ്ജസ്വലമായ നഗരമാണ് സാൻ അന്റോണിയോ. റിവർ വാക്കിന് പേരുകേട്ടതാണ്.
സാൻ അന്റോണിയോ നദിക്കരയിൽ കടകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും നിറഞ്ഞ നടപ്പാതകളുടെ ശൃംഖല തന്നെയുണ്ട്. അതിൻ്റെ സ്പാനിഷ് ദൗത്യങ്ങൾ അവയിൽ 4 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട്. ടെക്സാസ് വിപ്ലവത്തിലെ ഒരു സുപ്രധാന യുദ്ധം നടന്ന ചരിത്രപരമായ സ്പാനിഷ് ദൗത്യവും കോട്ടയും അതിൻ്റെ അലാമോയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരം, ബിസിനസ്, വിദ്യാഭ്യാസം എന്നിവയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് സാൻ അന്റോണിയോ. സ്പാൻ അന്റോണിയോ മിഷൻ മൈനർ ലീഗ് ബേസ്ബോൾ ടീം, UTSA റോഡ് റണ്ണേഴ്സ്, NCA ഡിവിഷൻ അത്ലറ്റിക് പ്രോഗ്രാം എന്നിവ ഇവിടെയുണ്ട്. വെലേറു എനർജി, USAI എന്നിവയുൾപ്പെടെ നിരവധി പോർച്ചുഗൽ 500 കമ്പനികളുടെ ആസ്ഥാനവും സാൻ അന്റോണിയോയിലാണ്. 8th വരുന്നത് സാൻ ഡീഗോ. മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ള തെക്കൻ കാലിഫോർണിയയിലെ ഒരു തീരദേശ നഗരമാണ് സാൻ ഡീഗോ. ബീച്ചുകൾ, പാർക്കുകൾ, മൃഗശാല എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇവിടം. 1.3 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഈ നഗരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 8th വലിയ നഗരമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ചിലത് സാൻ ഡീഗോയിലുണ്ട്. നീന്തൽ, സൂര്യപ്രകാശം, സർഫിംഗ്, മറ്റ് ജലപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ബീച്ചുകൾ അനുയോജ്യമാണ്. 9th, ഡാളസ്. അമേരിക്കയിലെ ഒരു പ്രധാന സാമ്പത്തിക വാണിജ്യ കേന്ദ്രമാണ് ഡാലസ്. സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എന്നിവയുൾപ്പെടെ നിരവധി ഫോർച്യൂൺ 500 കമ്പനികളുടെ ആസ്ഥാനം കൂടിയാണ് ഡാളസ്. 1971 ഈ നഗരത്തിൽ നിന്നാണ് അതിൻ്റെ ആദ്യ വിമാനം പറന്നത്. സാമ്പത്തികവും വാണിജ്യപരവുമായ പ്രാധാന്യത്തിന് പുറമെ ലോകോത്തര കലാ സാംസ്കാരിക രംഗത്തും ഈ നഗരമുണ്ട്. ഡാളസ് മ്യൂസിയം ഓഫ് ആർട്ട്, നാഷണൽ ശില്പകേന്ദ്രം, പെറോഡ് മ്യൂസിയം ഓഫ് നേച്ചർ ആൻഡ് സയൻസസ് എന്നിവയുൾപ്പെടെ നിരവധി മ്യൂസിയങ്ങൾ ഡാളസിലുണ്ട്. ഓരോ വർഷവും ഡാളസിലേക്ക് നിരവധി ബ്രോഡ്വേ ഷോകളും മ്യൂസിക്കലുകളും വരുന്ന ഒരു നാടക ആവിഷ്കാരവും ഡാളസിലുണ്ട്. 10th അവസാനത്തേതും സാൻ ജോസ്. സാങ്കേതിക വിദ്യയുടെ പ്രധാന കേന്ദ്രമാണ് സാൻ ജോസ്. ആപ്പിൾ, ഗൂഗിൾ, അഡോബ് എന്നിവ ഉൾപ്പെടെ ലോകത്തിലെ പ്രമുഖ ടെക്നോളജി കമ്പനികൾ ഇവിടെയുണ്ട്. നിരവധി വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളുടെയും സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയും ആസ്ഥാനം കൂടിയാണ് സാൻ ജോസ്. സാൻ ജോസ് സമ്പദ് വ്യവസ്ഥയിൽ സാങ്കേതിക വ്യവസായത്തിന് വലിയ സ്വാധീനമാണുള്ളത്. നഗരത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണിത്. നഗരത്തിന്റെ നികുതി വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ഇവിടം വഹിക്കുന്നുണ്ട്. കഴിവുള്ള തൊഴിലാളികളെ സാൻ ജോസിലേക്ക് ആകർഷിക്കാനും നിലനിർത്താനും സാങ്കേതിക വ്യവസായം സഹായിക്കുന്നുണ്ട്. അതിന്റെ സാമ്പത്തിക പ്രാധാന്യത്തിന് പുറമെ സാങ്കേതിക വ്യവസായവും സാൻ ജോസ് സംസ്കാരത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. സാൻ ജോസ് പുതുമകളിൽ എന്നും മുൻപന്തിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഇത്തരത്തിൽ അമേരിക്കയെ അറിയാൻ ഒരുപാട് ഇനിയുമുണ്ട്.